ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ട് ഉപ്പുമാവാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കും. കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഉഴുന്ന് മുഴുവനോടെയുള്ള ഉഴുന്നല്ല, ഉഴുന്ന് പരിപ്പാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയം നമുക്കിതിനകത്തേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഉഴുന്നൊക്കെ ചെറുതായിട്ട് കളറൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചെറിയൊരു സവാളയുടെ പകുതി, അതുപോലെ എരിവിനായിട്ട് പച്ചമുളകും, പിന്നെ കുറച്ച് കറിവേപ്പിലയും, അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ശകലം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ശകലം ചേർത്താൽ മതി. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയെ കാണിക്കുന്നത്, അതുകൊണ്ടാണ് എല്ലാം ശകലം ചേർത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പുമാവ് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇനി മഞ്ഞളിൻ്റെയൊക്കെ ഒരു പച്ച ചോവയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ശകലം ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടറിന് പകരം നിങ്ങളുടെ കയ്യിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് റവ ചേർക്കണം. ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഞാൻ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. വെള്ളമൊക്കെ കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക. ഇതിനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതുപോലെ ശകലം എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് റോളാക്കി കൊടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുമ്പോൾ ഇതുപോലെ ബോളായിട്ട് വരും. അത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒന്ന് പൊടിച്ചെടുക്കും ചെയ്യുക. നല്ല സ്മൂത്താണ്. ഇങ്ങനെ കാണുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും കഴിക്കാൻ നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് നമ്മൾ ഉഴുന്ന് പരിപ്പൊക്കെ ചേർത്ത കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ ഇഞ്ചിയും ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നമ്മളിതിനകത്ത് ബട്ടറൊക്കെ ചേർത്ത കാരണം ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. ഒത്തിരി വെള്ളം അങ്ങ് ചേർത്താൽ ഇതൊരുപാട് കുഴഞ്ഞങ്ങ് പോവും. ഇതുപോലെ കറക്റ്റായിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയവരാണോ അല്ലേ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമുക്ക് പിള്ളേർക്ക് കൊടുക്കുമ്പോഴൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനിന്ന് ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് ഉപ്പുമാവ് കഴിക്കുന്നത്. നിങ്ങൾ ഉപ്പുമാവ് കഴിക്കുന്നത് എങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ചിലർ ഉപ്പുമാവ് പ്ലെയിനായിട്ട് മാത്രം കഴിക്കും. ചിലർ ഇതുപോലെ കറിയൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് കഴിക്കുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം.